ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ എക്സ്പീരിയൻസ് വിഷു. അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിഷു. അപ്പോൾ എന്ന് വെച്ചാൽ വിഷുവിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ആണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇനി ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒക്കത്തേനും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിയുമ്പോഴത്തേനും ഫോട്ടോസ് മീൻ അതിൻ്റെ കുറച്ച് വീഡിയോസും പരിപാടികളൊക്കെ എടുക്കണം. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിത്ത് വെസ്റ്റിങ്ങനെ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ ഒരു കിട്ടി കഴിച്ചി ഒരു ടാങ്ക് ജസ്റ്റ് കലക്കുവാണ്. ഓക്കെ, നമ്മുടെ രാവിലത്തേന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പറ്റുമ്പോൾ ഒരു ഇച്ചിരി ടാങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇച്ചിരി ചിയാ സീഡ് ഇടുന്നുണ്ട്. ഓക്കെ, ചിയാ സീഡ് ഇതാണ് സംഭവം. ഗൈസ്, ചിയാ സീഡ് ഇച്ചിരി ഒന്ന് ഇച്ചിരി നേരം വെള്ളത്തിലിടും. 10 മിനിറ്റ് ഓളം വെള്ളത്തിലിടുമ്പോഴത്തേനും അതൊരു വീർത്തൊരു ബോളൊക്കെ പോലെ ആവും. ഓ, അടിപൊളി സാധനമാണ്. ഗൈസ്, ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. ഇപ്പോൾ ടാങ്കിൽ കിട്ട് കുടിച്ചാൽ രസമുള്ളൂ. ആ വെള്ളത്തോട് എടുത്ത് ചവച്ച് തന്നു കഴിഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത ചൊവയാണ്. ഓക്കെ, ഞാൻ ആദ്യ തവണ എടുത്തിട്ട് തുപ്പിക്കളഞ്ഞ സാധനം. വല്ലാത്ത ടേസ്റ്റാണ് ഗൈസ് അതിന്. അതുകൊണ്ട് പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരുക്കിയേക്കുന്ന കണി. ഓക്കെ അല്ലേ, ഇതാണ് കണി നമ്മൾ ഒരുക്കിയേക്കുന്നത്. പിന്നെ ഗൈസ്, കണിയൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ പഴയ വിഷുവിന് വെക്കുന്ന കൃഷ്ണനായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ കാരണം ഇതിൻ്റെ പെയിൻ്റൊക്കെ പോയി, അപ്പടി അഴുക്കായി പോയി. അപ്പോൾ ഇനി അടുത്ത വിഷുവിന് ഞങ്ങൾക്ക് വേറൊന്നും മേടിക്കണം. ഇത് ഞങ്ങൾ വീട്ടിൽ ചുമ്മാ ഷോ കേസിൽ വെച്ചുകൊണ്ടിരുന്ന സംഭവമായിരുന്നു ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഐറ്റമായ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി സദ്യക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയേക്കുന്നത്. പിന്നെ ഗൈസ്, ഇത് നമ്മൾ രാവിലെ കഴിച്ചിരുന്ന ഇഡലിയാണ് സംഭവം. എല്ലാം ഇതുപോലത്തെ സ്പെഷ്യൽ ഡേയ്സിലും ഞങ്ങളിവിടെ ഇഡലിയാണ്. പിന്നെ അതിനെ കൂട്ടുന്ന ചമ്മന്തി, അതുപോലെ തന്നെ കൂടെ ഇച്ചിരി സാമ്പാറും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സാമ്പാർ. പിന്നെ ഗൈസ്, വേറെ എന്ന് പറയുമ്പോഴത്തേനും ഉള്ളത് നമ്മുടെ അവിയലാണ്. ഇത് നമ്മുടെ പുതിയൊരു ചട്ടിക്ക് അതാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു പരന്ന ടൈപ്പ് ഒരു ചട്ടിയിൽ മേടിച്ചായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പരിപ്പ് കറിയാണ്. മെയിൻ സാധനമാണ് ഇപ്പോഴും പരിപ്പ് കറി എന്ന് പറയുന്നത്. പിന്നെ ഗൈസ്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയാണ്. ഞങ്ങളുടെ ഇവിടെ മാവ് പൂത്ത് ഇവിടെ അല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ആ, ഞങ്ങൾക്ക് പോയി പെറുക്കാം. ഇവിടെ നിന്ന് പഴുത്തപ്പത്തേനും അവിടെ നിന്ന് എടുത്ത് മാങ്ങയിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞങ്ങളുടെ പപ്പടം, പിന്നെ ഇത് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അച്ചാറാണ്. ഒരു ഒന്നൊന്നര ആഴ്ച കഴിയുമ്പം സദാ അച്ചാറൊക്കെ പോലെയാവും. പിന്നെ അതുപോലെ തന്നെ ചെയ്ത വേറൊരു അച്ചാറാണ്, നേരത്തെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലോട്ട് തന്നെ ഇനി ആ അച്ചാർ ഒരാഴ്ചത്തോളമൊക്കെ ആകുമ്പോഴത്തേനും ആവും. അപ്പോൾ പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ തൈര്. അത് ഞാൻ കഴിക്കാറില്ല, ഇത് വേണമെന്നും എനിക്കറിയത്തില്ല. സദ്യക്ക് തൈര് കൂട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി ചുമ്മാ എടുത്തതേ ഉള്ളൂ. ഇത് നമ്മുടെ ഇവിടുത്തെ പാല് ഉറച്ച് ഉണ്ടാക്കിയ തൈരാണ്. ഓക്കെ, പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ പായസം. ഒരു മിനിറ്റ് ആണ് വെട്ടത്തോട്ട് മാറ്റി, ഇവിടെ ഒട്ടും വെട്ടമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പായസം. അടപ്രഥമനാണിത്, നമ്മുടെ അടപ്രഥമൻ പായസമാണ് ഞങ്ങളിവിടെ പിന്നെ മേടിച്ചെത്താണ്. അപ്പോൾ ഗൈസ്, നല്ല പായസമാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ പരിപാടികളൊക്കെ. നമ്മൾ കണിയൊക്കെ ഒരുക്കി സെറ്റാക്കി സംഭവങ്ങൾ ഞാൻ ചെയ്ത് സദ്യയുടെ പരിപാടികളൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. സോ ഗൈസ്, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ മറ്റൊരു കാണാം. അതുവരേക്കും ബൈ ബൈ.